عبد اللطيف سعدي പഴശ്ശി നമ്മുടെ നഗരിയുടെ അടുത്ത ഭാഗത്തെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് വരുമെന്ന് സൂചിപ്പിക്കുന്നു വളരെ ആദരവോടും ഷേഖുന ഉസ്താദ് അവരെ ക്ഷണിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله المولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين سميري يا سامرني بمدح محمدي لقد فاق عندي ليلة العرس للعرس صلاة وتسليم و ساداتك بهمان بطبيعه ويكنا شروجي تنغل മറ്റുള്ള സദാത്തുക്കൾ ആലിമീങ്ങൾ മുതാലിമീങ്ങൾ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൂടെ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ അള്ളാഹു ഈ പരിപാടി ഇത് അവൽ മുതൽ ആഖിർ വരെ നീ വിജയിപ്പിക്കണം റഹ്മാനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ മഹാനായ തങ്ങൾ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആദൂർ തങ്ങൾ പറഞ്ഞ രൂപത്തിൽ എല്ലാം നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഹബീബ് അള്ളാഹു പറഞ്ഞില്ലേ കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി വ ബസറഹു അല്ലദി യുബ്സിറു ബിഹി വിനാ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മഹാന്മാർ അവരുടെ കേൾക്കുന്ന ചെവി ഞാനാകും അവർ കാണുന്ന കണ്ണ് ഞാനാകും അതിപ്പോൾ വിശദീകരിക്കേണ്ട സമയമല്ല മഹാന്മാർക്ക് എല്ലാം കബറിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും പുറത്തിങ്ങനെ ഉള്ള സംഭവങ്ങൾ മുഴുവനും കാണാൻ സാധിക്കും മഹാനവറുകൾ വളരെ സന്തോഷത്തോടു കൂടെ കിടക്കുകയാണ് ആരും കബറിൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു സലാം ചെല്ലാതെ ഇവിടെ നിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല ഏത് വാഹനക്കാരും ഏത് യാത്രക്കാരും ഇവിടെ എത്തുന്ന സമയത്ത് ഒരു സലാം ചെല്ലാതെ പോകാൻ ആർക്കും മനസ്സ് വരുന്നില്ല അത് ബഹുമാനപ്പെട്ടവരുടെ ഇഖ്ലാസും ഇഖ്ലാസോടു കൂടെയുള്ള പ്രവർത്തനവുമാണ് ഈ മദ്ഹർ തുടങ്ങുന്ന കാലത്ത് ഞാനും തങ്ങളും വളരെ അടുത്തിട്ടായിരുന്നു ഇതിൻ്റെ എല്ലാ മുഷാവറക്കും എന്നെ ക്ഷണിക്കും തങ്ങൾ ഇതിൻ്റെ കുറ്റിയടിക്കലിൽ മഹാനായ ഷെയ്ഖുന താബിഉല്ല മൗസ്താദായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം സലാത്തുൻ നാരിയത്തോടു കൂടി ഒരു വെള്ളിയാഴ്ച രാത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് മഹാനായ താബിഉല്ല സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസ അല്ലാഹു സിറുൽ അസീസ് വ നഫഅനാ ബിഹി കുതുബാണെന്ന് പറയുന്ന മഹാനായ ഷെയ്ഖുനെയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ശിലാന്യാസം നടത്തിയത് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് പള്ളിൻ്റെ പണി ആയതിൻ്റെ ഉടനെ അവിടെ സലാത്താണ് തുടങ്ങിയത് മഹാനായ താജുഗലമയാണ് ഞങ്ങളെല്ലാം അതിനുണ്ടായിരുന്നു മഹാനായ ഷെയ്ഖുന പ്രത്യേകം അന്ന് ഉപദേശം പറഞ്ഞിട്ടുണ്ട് ഞാനപ്പോഴത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തങ്ങളോട് നല്ലൊരു ഉപദേശം വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ അള്ളാഹു ഈ സ്ഥാപനത്തിനെ വളർത്തി ഈ നിലക്ക് വളരുമെന്ന് ആരും കരുതിയിട്ടില്ല എന്താ ഇങ്ങനെ വളരാൻ കാരണം മഹാനായ തങ്ങൾക്ക് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബിനോടുള്ള ഉള്ളഴിഞ്ഞ മഹബത്തായിരുന്നു മഹാനായ തങ്ങൾക്ക് ഉണ്ടായിരുന്നത് നബിനെ ആര് സ്നേഹിക്കുന്നോ ആര് നബിനെ സ്നേഹിച്ചാലും അത് വലിയ ഉന്നത സ്ഥാനത്തേക്ക് എത്തും അതിൽ സംശയിക്കൊന്നും വേണ്ട നബിനെ ആര് സ്നേഹിക്കുന്നോ നബിൻ്റെ സലാത്ത് നടത്തുന്ന നബിനെ സ്നേഹിച്ചുകൊണ്ട് ആര് ചെയ്യുന്നോ അവരെല്ലാം ഉയർന്ന സ്ഥാനത്തേക്ക് എത്തും മഹാനായ തങ്ങൾ ഇവിടെ തുടങ്ങിയത് സലാത്തുൻ നാരിയത്തോടു കൂടെയാണ് തുടങ്ങിയത് അത് നബിനോടുള്ള മഹബ്ബത്താണ് അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ നിലക്ക് ഉയർത്തിയത് അള്ളാഹുവേ ഇനിയും നല്ല നിലക്ക് ഈ സ്ഥാപനത്തിന് നീ ഉയർത്തണം റഹ്മാനെ മഹാനായ തങ്ങളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ശിഫയാക്കി തരണം ഞങ്ങളെ പ്രശ്നങ്ങളെല്ലാം നീ തീർക്കണം റഹ്മാനെ ഇതിൻ്റെ അഹിലുകാർ ഇതിൻ്റെ കമ്മിറ്റിക്കാർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് മുഴുവനും നീ സന്തോഷത്തിൽ നീ പൂർത്തിയാക്കണം റഹ്മാനെ
ഇതിൻ്റെ അവൽ മുതൽ ആഹിർ വരെ ഖൈറായ നിരക്ക് ഇതിനെ നീ അവസാനിപ്പിക്കണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആറക്കണമെന്നുള്ള വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ഞാൻ വന്നത് തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ്. തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യാം എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ വന്നത്. പള്ളംകോട് വിളിച്ചിട്ട് പറഞ്ഞ് നാളെ വരണോ, നാളെ പിന്നെ നിങ്ങൾ വരണോ എന്ന് ഞാൻ പറഞ്ഞു. നാളെ ഞാൻ വരുന്നില്ല, ഇന്ന് തന്നെ പോകുന്നു, എനിക്കൊന്ന് സിയാറത്താണ് ഉദ്ദേശമെന്ന് പറഞ്ഞു. അങ്ങനെ സിയാറത്തിന് വേണ്ടി വന്നാണ്. മഹാരിപ സംസ്കാരം കഴിഞ്ഞ് മഹാനായ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായിട്ട് അവിടെ സിയാറത്ത് നടന്നു. അൽഹംദുലില്ലാ, സിയാറത്ത് വലിയ ഹൈറുണ്ടാവും. ബഹുമാനപ്പെട്ട പൊസോട്ടത്തങ്ങളെ മഖ്ബറിൻ്റെ അടുക്കാനുള്ള സിയാറത്ത് അത് തെളിയാക്കുന്ന മുജറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദുആക്ക് ഉത്തരമുള്ള അത് വിഷയമാണെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾ എപ്പോഴും ഇവിടെ താമസിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരൊറ്റ ഒരു ദിവസം ഒഴിയാതെ സിയാറത്ത് ചെയ്യണം. മറ്റുള്ളവരെല്ലാം സൗകര്യം ഉള്ള മാതിരി സിയാറത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങളെ ഇനായത്ത് മേൽനോട്ടം നമ്മളിലേക്കുണ്ടാവും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്ത് തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.